100 കോടിയുടെ ലഹരി വസ്തുക്കളുമായി ഒരു പാക് ബോട്ട് ഗുജറാത്ത് തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വാർത്തയായിരുന്നു. ശ്രീനാഥ് ഉണ്ട് ആ വാർത്തയുടെ വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? നേരത്തെയും പലവട്ടം ഗുജറാത്ത് തീരം വഴി ലഹരി മരുന്ന് കടത്ത് അത് സ്ഥിരീകരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി. വൻതോതിൽ ലഹരി മരുന്ന് പിടിച്ചെടുക്കുന്ന സംഭവമെല്ലാം ഉണ്ടായി. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ 40 കിലോ ഹെറോയിനുമായി ഒരു പാക് ബോട്ട് പിടിയിലായിട്ടുള്ളത്. ഗുജറാത്ത് തീരത്ത് കച്ച് തീരത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെ വെച്ചാണ് കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ ഒടുവിൽ ബോട്ട് പിടിച്ചെടുത്തിട്ടുള്ളത്. അൽ തയ്യസ എന്നാണ് ഈ ബോട്ടിന്റെ പേരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബോട്ടിൽ 6 പാക് പൌരന്മാരുണ്ടായിരുന്നു. ഇവരെയും ബോട്ടും ഇപ്പോൾ ഗുജറാത്ത് തീരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തീരത്തെത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. ഏതായാലും ഗുജറാത്ത് തീരം വഴി ലഹരി കടത്ത് പതിവാകുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട് ഈ പിടിച്ചെടുക്കൽ കൂടി. രജനി. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.